Hi guys and welcome back to Biscapix. In this video, we will compare Tata Safari and Hyundai Alcazar. Comparison is not a fanboy comparison, it is unbiased title, totally genuine title comparison. That is why Tata Safari and Alcazar compare Tata fanboys. This is a buyer point of view. That's a detailed comparison. Anyway, let's go to the direct comparison. Alcazar le remote vechu thanne vaahanathinte engine start cheyana stop cheyana system kodi koduthittundu pakshe Safari il illa pinne Alcazar le paddle shifters kodi varunnundu automatic variant edukkanengil adum Safari il available alla ഇത്രയും ഫീച്ചേഴ്സ് ആണ് അൽക്കസാറിൽ ഉണ്ട് എന്നാൽ സഫാരിയിൽ ഇല്ല എന്ന് പറയാൻ പറ്റുന്നത്. ഇനി സഫാരിയിൽ ഉണ്ട് എന്നാൽ അൽക്കസാറിൽ ഇല്ല എന്ന് പറയാൻ പറ്റുന്ന വളരെ കുറച്ച് ഫീച്ചേഴ്സേ ഉള്ളൂ. എന്നാൽ പോലും നമുക്ക് നോക്കാം അത് എന്തൊക്കെയാണെന്ന്.
ഇവിടെ വരുന്ന ആദ്യത്തെ ഫീച്ചർ റെയിൻ സെൻസിങ് ഓട്ടോമാറ്റിക് വൈപ്പേഴ്സ് ആണ്. അൽക്കസാറിൽ ഓട്ടോ റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് വരുന്നില്ല, പക്ഷേ സഫാരിയിൽ സംവിധാനം അവൈലബിൾ ആണ്. പിന്നെ സഫാരിയിൽ വരുന്ന ഹിൽ ഡീസൽ കൺട്രോൾ ആണ്. അതായത് നമ്മളൊരു ഹില്ലൊക്കെ ഇറങ്ങി വരികയാണെങ്കിൽ വാഹനത്തിന്റെ ഹിൽ ഡീസൽ കൺട്രോൾ ഓൺ ആക്കി കഴിഞ്ഞാൽ വണ്ടി തന്നെ ഇറങ്ങി വന്നോളൂ. നമ്മൾ ബ്രേക്ക് പിടിച്ച് കഷ്ടപ്പെട്ട് ഇറങ്ങി വരേണ്ട ആവശ്യമില്ല. ഇതിന്റെ ഒരു മെയിൻ ഗുണം, നമ്മളിങ്ങനെ ബ്രേക്ക് പിടിച്ച് വരികയാണെങ്കിൽ വാഹനത്തിന് ബ്രേക്ക് കുറച്ച് കഴിയുമ്പോൾ തേയ്മാനം വന്ന് ബ്രേക്ക് കിട്ടാത്തൊരവസ്ഥയിലേക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഹിൽ ഡീസൽ ഇട്ട് വരികയാണെങ്കിൽ ആ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവുന്നില്ല. അടുത്ത സംവിധാനം സഫാരിയിൽ വരുന്ന ഫ്രണ്ട് ഡ്രൈവർ സീറ്റിനുള്ള ലംബാർ അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഇത് മാനുവൽ ആണ്, ഇലക്ട്രിക് എന്നല്ല. പക്ഷെ എന്നാലും ലംബാർ അഡ്ജസ്റ്റ്മെന്റ് ഡ്രൈവറിന് സഫാരിയിൽ വരുന്നുണ്ട്. സഫാരിയിൽ വരുന്ന 9 സ്പീക്കർ JBL ഓഡിയോ സിസ്റ്റം ആണ്, പക്ഷെ അതേസമയം അൽക്കസാറിൽ വരുന്ന 8 സ്പീക്കർ സിസ്റ്റം ആണ്. സോ ആ ഒരു ഔട്ട്പുട്ടിലെ വ്യത്യാസം എത്രത്തോളം വരുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും സഫാരിയുടേത് 9 സ്പീക്കർ സിസ്റ്റവും അൽക്കസാറിൻ്റെത് 8 സ്പീക്കർ സിസ്റ്റവും ആണ്. പിന്നെ സഫാരിയിൽ ബോസ് മോഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം കൂടി അവൈലബിൾ ആണ്. അതായത് നിങ്ങൾ സെക്കൻഡ് റോ സീറ്റിൽ ഇരിക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ, റൈറ്റ് സൈഡിലല്ല, ലെഫ്റ്റ് സൈഡിൽ സെക്കൻഡ് റോ പാസഞ്ചേഴ്സ് ഇരിക്കുകയാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ മാനുവലി ഈ ബോസ് മോഡ് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ, അതായത് ഫ്രണ്ടിലത്തെ സീറ്റിൻ്റെ ഒരു ലിവർ വലിച്ചു കഴിഞ്ഞാൽ അത് തന്നെ ഫ്രണ്ടിലേക്ക് നീക്കി കൊണ്ടുപോകാൻ പറ്റും. അതും അൽക്കസാറിൽ വരുന്നില്ല. ഇനി സഫാരിയിൽ വരുന്ന അടുത്ത സംവിധാനം ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് വീൽ ആണ്. ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് വീലിന് ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളും ഉണ്ട്. അതെല്ലാം ഞാൻ എന്തായാലും ഹാൻഡ്ലിങ്ങിൽ പറയാം. ഇപ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അൽക്കസാറിൽ സിംപിൾ ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് ആണ് വരുന്നത്, സഫാരിയിൽ ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ആണ് വരുന്നത്. ഇനി നമുക്ക് അടുത്തത് ഈ രണ്ട് വാഹനങ്ങളുടെയും സേഫ്റ്റി ഫീച്ചേഴ്സ് കമ്പയർ ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് എന്തായാലും അൽക്കസാറിൽ നിന്ന് തന്നെ തുടങ്ങാം. അൽക്കസാറിന് സ്റ്റാൻഡേർഡ് സേഫ്റ്റിയുടെ പേരിൽ, അതായത് എല്ലാ വേരിയൻസിലും കിട്ടുന്ന സേഫ്റ്റിയുടെ പേരിൽ, ABS അവൈലബിൾ ആണ്, EBD അവൈലബിൾ ആണ്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം വരുന്നുണ്ട്, വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെന്റ് വരുന്നുണ്ട്, ISO ഫിക്സ് ടയർ സീറ്റ് മൗണ്ട്സ് വരുന്നുണ്ട്, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം വരുന്നുണ്ട്, ആൻഡ് ഡ്യുവൽ എയർ ബാഗ്സ്, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഇനി അതല്ലാതെ നിങ്ങൾ ടോപ്പ് വേരിയൻ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ടോപ്പ് അല്ലെങ്കിൽ ടോപ്പ് വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ 6 എയർബാഗ്സ് വരുന്നുണ്ട്, ബ്ലൈൻഡ് വ്യൂ മോണിറ്റർ വരുന്നുണ്ട്, പിന്നെ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് ബെൽറ്റ്സ് തുടങ്ങിയ ഫംഗ്ഷനാലിറ്റീസും വരുന്നുണ്ട്. അൽക്കസാറിൽ പിന്നെ ഒരു പ്രോപ്പർ സേഫ്റ്റി ഫീച്ചർ ആണെന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഡ്രൈവർ എവി മോണിറ്റർ എന്ന് പറയുന്ന ഒരു സംവിധാനം കൂടി ഇതിൽ വരുന്നുണ്ട്. അതും സഫാരിയിൽ അവൈലബിൾ അല്ല. പിന്നെ ഓൾ ഫോർ ഡിസ് ബ്രേക്സ് ഒക്കെ വരുന്നുണ്ട്, അത് സഫാരിയിൽ ഉള്ളൊരു സംവിധാനമാണ്. ഇനി അടുത്തതായി നമുക്ക് സഫാരിയിൽ വരുന്ന സേഫ്റ്റി ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സഫാരിയിൽ സ്റ്റാൻഡേർഡ് സേഫ്റ്റിയുടെ പേരിൽ, അതായത് ബേസ് മോഡൽ മുതൽ ടോപ്പ് മോഡൽ വരെ വരുന്ന എല്ലാ ഏത് വേരിയൻ്റ് എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഡ്യുവൽ ഫ്രണ്ട് എയർ ബാഗ്സ്, ABS with EBD, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ഹിൽ ഹോൾഡ് കൺട്രോൾ അല്ലെങ്കിൽ ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം, വെഹിക്കിൾ സ്റ്റെബിലിറ്റി കൺട്രോൾ, കോർണറിംഗ് സ്റ്റെബിലിറ്റി കൺട്രോൾ, ബ്രേക്ക് ഡിസ് വൈപ്പിംഗ് തുടങ്ങിയ ഫംഗ്ഷനാലിറ്റീസ് വരുന്നുണ്ട്. ഇനി അതല്ല, നിങ്ങൾ സെക്കൻഡ് ടോപ്പ് വേരിയൻറ്റ്, അതായത് XT വേരിയൻറ്റും XZ വേരിയൻറ്റ് മുതലുള്ള വേരിയൻസ് ഒക്കെ ചൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ 6 എയർബാഗ്സ്, ISO ഫിക്സ് സ്റ്റൈൽ സീറ്റ് മൗണ്ട്സ്, ഹിൽ ഡീസൽ കൺട്രോൾ തുടങ്ങിയ സേഫ്റ്റി ഫീച്ചേഴ്സും അവൈലബിൾ ആണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഹിൽ ഹോൾഡ് കൺട്രോൾ ആക്ച്വലി ഇതിൽ ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്കുള്ള വേരിയൻസിൽ മാത്രമേ വരുന്നുള്ളൂ, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് ആണ് മറ്റുള്ള വേരിയൻസിൽ വരുന്നത്. ഇനി അടുത്തതായി നമുക്ക് ഈ രണ്ട് വാഹനങ്ങളുടെയും എഞ്ചിൻ സ്പെസിഫിക്കേഷൻസ് കമ്പയർ ചെയ്യാം. ഇത് ഡ്രൈവിംഗ് ഡൈനാമിക്സ് വെച്ചിട്ടുള്ള കമ്പാരിസൺ അല്ല, ജസ്റ്റ് എഞ്ചിൻ സ്പെക് വൈസ് കമ്പാരിസൺ ആണ്. ആദ്യം നമുക്ക് എന്തായാലും അൽക്കസാറിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അൽക്കസാറിൽ വരുന്ന രണ്ട് എഞ്ചിൻ ഓപ്ഷൻസ് ആണ്. ഒന്ന്, ഒരു 2 ലിറ്റർ പെട്രോൾ നാച്ചുറലി ആസ്പിറേറ്റഡ് യൂണിറ്റ് ആണ്, ഇതൊരു MPa പെട്രോൾ എഞ്ചിൻ ആണ്. അതുകൊണ്ട് തന്നെ ടോർക്ക് കുറച്ച് കുറവാണ്. പവർ 159 PS ഉണ്ടെങ്കിലും ടോർക്ക് 191 Nm മാത്രമേ വരുന്നുള്ളൂ. അടുത്തത് ഒരു 1.5 ലിറ്റർ ടെർബോ ഡീസൽ യൂണിറ്റ് ആണ്. ഇത് ക്രെറ്റയിലും സെൽറ്റോസിലും ഒക്കെ ഉപയോഗിച്ച് വരുന്ന അതേ പവർ ഫിഗേഴ്സോട് കൂടി തന്നെ വരുന്നൊരു ഡീസൽ എഞ്ചിൻ ആണ്. അതായത് മാക്സിമം പവർ 115 PS, മാക്സിമം ടോർക്ക് 250 Nm ആണ്. ആ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ യെസ്, ഈ ഡീസൽ എഞ്ചിൻ്റെ പവറും ഫിഗേഴ്സ് എല്ലാം ഞാൻ കറക്റ്റ് ഡ്രൈവിംഗ് ഡൈനാമിക്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇനി അടുത്തത് സഫാരിയുടെ എഞ്ചിൻ ഓപ്ഷൻസ് ആണ്. സഫാരി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, അൽക്കസാറിൽ ബോത്ത് ഡീസൽ ആൻഡ് പെട്രോൾ ഉണ്ട്. പക്ഷേ സഫാരിയിൽ ഡീസൽ എഞ്ചിൻ മാത്രമേ ഇപ്പോൾ നിലവിൽ വരുന്നുള്ളൂ. അത് ജീപ്പിൽ നിന്ന് സോഴ്സ് ചെയ്തിരിക്കുന്ന ഒരു 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ ആണ്. ഇതൊരു ടെർബോ ഡീസൽ എഞ്ചിൻ ആണ്. 170 PS പവറും 350 Nm ടോർക്കൊക്കെ ഉള്ള അത്യാവശ്യം നല്ല പവർഫുൾ ആൻഡ് പഞ്ചി ആയിട്ടുള്ള ഡീസൽ എഞ്ചിൻ ആണിത്. ഇതിൻ്റെ ഡ്രൈവിംഗ് ഡൈനാമിക്സിൻ്റെ കാര്യങ്ങളൊക്കെ, അതായത് എഞ്ചിൻ്റെ പവർ വൈസ് എങ്ങനെയായിരിക്കും ഇതിൻ്റെ പെർഫോമൻസ് എന്നൊക്കെ ഞാൻ ഡ്രൈവിംഗ് ഡൈനാമിക്സിൻ്റെ സെക്ഷനിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഈ രണ്ട് വാഹനങ്ങളിലും 6-സ്പീഡ് മാനുവലും 6-സ്പീഡ് ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. അതായത് സഫാരിയിൽ ഡീസൽ എഞ്ചിൻ്റെ കൂടെ 6-സ്പീഡ് മാനുവലും 6-സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും വരുന്നുണ്ട്. ഇതിൽ ഫൺ ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ, ഈ സഫാരിയിൽ വരുന്ന 6-സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, ടോക്കൺ വടരെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, ഹ്യുണ്ടായിൽ നിന്ന് തന്നെ സോഴ്സ് ചെയ്തിരിക്കുന്ന ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസും നല്ലൊരു ഗിയർ കാലിബ്രേഷനൊക്കെ ഉള്ള ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണിത്. അടുത്തത് അൽക്കസാറിലും ഇതുപോലെ തന്നെ 6-സ്പീഡ് ടോക്കൺ വടരെ ഓട്ടോമാറ്റിക്കും 6-സ്പീഡ് മാനുവലും ബോത്ത് പെട്രോളിലും ഡീസലും അവൈലബിൾ ആണ്. ഇനി അടുത്തതായി നമുക്ക് ഈ രണ്ട് വാഹനങ്ങളുടെയും മൈലേജ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. മൈലേജ് എന്തായാലും കമ്പാരിസണിൽ ഡീസൽ എഞ്ചിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും അൽക്കസാറിൻ്റെ സഫാരിയേക്കാൾ ഒരു മികച്ച അഡ്വാൻറ്റേജ് തന്നെ ഉണ്ടാകും. കാരണം അൽക്കസാറിൽ വരുന്ന 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്, സഫാരിയിൽ 2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. ഇനി ക്ലെയിം ചെയ്തിരിക്കുന്ന ഫിഗേഴ്സ് നോക്കാനാണെങ്കിൽ അൽക്കസാറിൻ്റെ ഹ്യുണ്ടായി ഒഫീഷ്യലി ക്ലെയിം ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് ആണ്, ആൻഡ് സഫാരിയിൽ ARIA സർട്ടിഫൈ ചെയ്തിരിക്കുന്ന ഫിഗേഴ്സ് ആണ്. സോ ഇത് ക്ലെയിം ചെയ്തിരിക്കുന്ന ഫിഗേഴ്സ് വെച്ച് കമ്പയർ ചെയ്യാനാണെങ്കിൽ അൽക്കസാറിൻ്റെ ഡീസൽ ഓട്ടോമാറ്റിക്കും പെട്രോൾ ഓട്ടോമാറ്റിക്കിൻ്റെയും ഫിഗേഴ്സ് ക്ലെയിം ചെയ്തിട്ടില്ല. ഡീസൽ മാനുവലിൽ അൽക്കസാറിൽ ക്ലെയിം ചെയ്തിരിക്കുന്ന മൈലേജ് 20.4 km/L ആണ്. സഫാരിയിൽ ഡീസൽ മാനുവലിൽ ക്ലെയിം ചെയ്തിരിക്കുന്നത് 16.14 km/L ആണ്. അങ്ങനെ നോക്കാനാണെങ്കിൽ ഏകദേശം 4 km/L ഫിഗേഴ്സിൻ്റെ മൈലേജിൽ വ്യത്യാസം വരുന്നുണ്ട്. അത് ക്ലെയിം ചെയ്തിരിക്കുന്ന ഫിഗേഴ്സ് ആണെങ്കിൽ പോലും റിയൽ ലൈഫ് കണ്ടീഷൻസിലും ആ ഒരു വ്യത്യാസം എന്തായാലും നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ തന്നെ സാധിക്കും. പെട്രോളിൽ സഫാരി വരുന്നില്ല, അതുകൊണ്ട് തന്നെ അവിടെ ഒരു കമ്പാരിസനും വരുന്നില്ല. ഡീസൽ ഓട്ടോമാറ്റിക്കിൻ്റെ കാര്യത്തിൽ സഫാരിയിൽ
ഇതുവരെ ക്ലെയിം ചെയ്തിരിക്കുന്നത് 14.08 km/L ആണ്. അൽകസാറിന്റെ ഡീസൽ ഓട്ടോമാറ്റിക്കിന് മൈലേജ് ഇതുവരെ ക്ലെയിം ചെയ്തിട്ടില്ല. ഇനി അൽകസാറിന്റെ പെട്രോളിന് മൈലേജ് നോക്കാനാണെങ്കിൽ അൽകസാർ പെട്രോൾ മാനുവലിൽ അവർ ക്ലെയിം ചെയ്യുന്നത് 14.05 km/L ആണ്. പക്ഷേ ഞാനൊരു പേഴ്സണൽ ഒപ്പീനിയൻ പറയാം, അൽകസാറിൽ ഒരു വരുന്ന 2 liter നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ ആണ്. അതുകൊണ്ട് തന്നെ സിറ്റി ഡ്രൈവിംഗ് കണ്ടീഷൻസിൽ അങ്ങനെ നല്ലൊരു മൈലേജ് ഒന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. അറൗണ്ട് 9 to 11 ഒക്കെ തന്നെ നിങ്ങൾക്ക് സിറ്റി ഡ്രൈവിംഗ് കണ്ടീഷൻസിൽ അൽകസാറിൽ മൈലേജ് കിട്ടുള്ളൂ. ഇനി അടുത്തത് നമുക്ക് ഡ്രൈവിംഗ് ഡയനാമിക്സിൻ്റെയും ഹാൻഡ്ലിങ്ങിൻ്റെയും കമ്പാരിസനിലേക്ക് വരാം. ഇവിടെ ആദ്യം തന്നെ പറയുന്ന ഒരു കാര്യം, അൽകസാറിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ എക്സ്പേർട്സിൻ്റെ റിവ്യൂവും ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് തൽക്കാലത്തേക്ക് എനിക്ക് അൽകസാറിനൊരു ഡീറ്റെയിൽഡ് ഫിഗേഴ്സ് പറയാൻ പറ്റില്ല. അതായത് ഡ്രൈവിംഗ് ഡയനാമിക്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അൽകസാറിനൊരു ഡീറ്റെയിൽഡ് കമ്പാരിസൺ ഇപ്പോൾ സഫാരിയുമായിട്ട് നടത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനിവേ ഞാനെന്തായാലും കുറച്ച് പ്രഡിക്ഷൻസ് പറയാം. കാരണം ക്രെറ്റയിലും സെൽട്ടോസിലും ഉപയോഗിച്ചിരിക്കുന്ന അതേ ഡീസൽ എഞ്ചിൻ തന്നെയാണ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പവർ വെച്ച് നോക്കാനാണെങ്കിൽ ഇത് അത്യാവശ്യം ടെർബോലാഗ് ഒക്കെ നല്ല രീതിയിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഒരു ഡീസൽ എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ ക്രെറ്റയിലും സെൽട്ടോസിലും നല്ലൊരു ലോ ആൻഡ് പവറും മിഡ് റേഞ്ച് പവറും ഇതിനുണ്ട്. ടോപ്പിൻ്റെ അത്ര നല്ലതല്ലെങ്കിൽ പോലും ടോപ്പിലേക്ക് ഇതിനെ കൊണ്ടുപോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഫോർ അല്ലെങ്കിൽ 4500 RPM മുകളിലേക്ക് ഒരു എഞ്ചിൻ റിവ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. പക്ഷേ ലോ ആൻഡും മിഡ് റേഞ്ചും ഈ ഒരു എഞ്ചിന് വളരെ നല്ലതാണ്. അതായത് നമ്മൾ ഇനീഷ്യലി എടുക്കുമ്പോഴും 2000 RPM കഴിയുമ്പോഴും നല്ല പവർഫുൾ ആയിട്ടുള്ള ഡീസൽ എഞ്ചിനാണിത്. ഇനി അൽകസാറിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ അൽകസാർ ഫോർ ഷുവർ നല്ലൊരു കർബേറ്റ് ഉള്ളൊരു വാഹനമാണ്. നല്ല കർബേറ്റ് എന്ന് പറയുമ്പോൾ ഇതുവരെ അവർ ഒഫീഷ്യലി ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എന്നാൽ പോലും ക്രെറ്റയുടേത് വെച്ച് ഡയറക്റ്റ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അറൗണ്ട് 200 to 300 kg എന്തായാലും ഈ വാഹനത്തിന് കൂടുതൽ തന്നെയായിരിക്കും. ആദ്യത്തെ കാര്യം 7-seater ആണ്. അതിൻ്റെ അടുത്ത കാര്യം ഇതിൻ്റെ കുറച്ച് ലെങ്ത്തും വിഡ്ത്തും ഒക്കെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ എഞ്ചിൻ എന്തായാലും അത്ര നല്ല രീതിയിൽ ഷൈൻ ചെയ്യുന്നൊരു എഞ്ചിൻ ആയിരിക്കില്ല. കാരണം സൈസ് കൂടിയ വാഹനമാണ്, പിന്നെ പവർ കുറച്ച് കുറവാണ്. സഫാരിയുടേത് കുറച്ചും കൂടെ പവർഫുൾ ആയിട്ടുള്ളൊരു ഡീസൽ എഞ്ചിനാണ്. പവർ ടു വെയിറ്റ് റേഷ്യോ ടോക്ക് ടു വെയിറ്റ് റേഷ്യോ നോക്കുകയാണെങ്കിൽ തന്നെ സഫാരി തന്നെയാണ് അൽകസാറിൻ്റെ മുമ്പിൽ. അങ്ങനെയൊക്കെ ഡയറക്റ്റ് ആയിട്ട് സ്പെക് വൈസ് കമ്പയർ ചെയ്യാനാണെങ്കിൽ അൽകസാറിൽ വരുന്ന ഡീസൽ എഞ്ചിൻ സഫാരിയുടേതിനേക്കാൾ ഏകദേശം 55 PS പവറും ഏകദേശം 100 NM ടോർക്കും കുറവാണ്. പെട്രോൾ എഞ്ചിൻ എന്തായാലും ഇപ്പോൾ നിലവിൽ സഫാരിയിൽ അവൈലബിൾ അല്ല. പക്ഷേ അൽകസാറിൽ കൊടുത്തിരിക്കുന്ന 2 liter പെട്രോൾ യൂണിറ്റ് എന്തായാലും അത്യാവശ്യം കേപ്പബിൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ ആവാൻ തന്നെയാണ് സാധ്യത. കാരണം ഈ ഒരു വലിയ വാഹനത്തിന് വേണ്ട പവർ ഫിഗേഴ്സ് അതിനുണ്ട്. അതായത് 159 PS പവർ ഉണ്ട്. ടോർക്ക് പിന്നെ എനിക്ക് തോന്നുന്നില്ല അത്ര കുറവായിരിക്കുന്നത്. കാരണം ഒരു നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും മോശമില്ലാത്തൊരു ടോക്ക് ഫിഗർ തന്നെയാണ് ഇത്, 191 Nm എന്ന് പറയുന്നത്. സോ പെട്രോൾ എഞ്ചിൻ എന്തായാലും അത്യാവശ്യം നല്ല പവർ ഫിഗേഴ്സ് റിയൽ ലൈഫ് പെർഫോമൻസിൽ കാഴ്ചവെക്കാൻ പറ്റും. ഇപ്പോൾ മിഡ് റേഞ്ചിൻ്റെയും ടോപ്പ് എൻ്റെയും ലോ എൻ്റെയും പവർ എനിക്ക് പറയാൻ പറ്റില്ലെങ്കിൽ പോലും നല്ലൊരു പെർഫോമൻസ് തന്നെയായിരിക്കും പെട്രോൾ എഞ്ചിൻ്റേത് എന്ന് തീർത്തും പറയാൻ പറ്റും. ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ ഹാൻഡ്ലിംഗ് നോക്കാനാണെങ്കിൽ ഹാൻഡ്ലിംഗ് തീർച്ചയായിട്ടും ഇപ്പോൾ ഞാൻ കമ്പയർ ചെയ്യുന്നത് ശരിയാവില്ല. പക്ഷേ എന്നാലും ക്രെറ്റയുടേത് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം സെയിം ആയിരിക്കാനാണ് സാധ്യത. പിന്നെ ക്രെറ്റയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് മോശമായിരിക്കും, കാരണം ഇതിന് കുറച്ച് ലെങ്ത് കൂടുതലാണ്. അതുകൊണ്ട് അണ്ടർസ്റ്റിയർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഇത് ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയതുകൊണ്ട് കുറച്ച് കൂടുതലാണ്. ബാക്കി സ്റ്റിയറിങ്ങിൻ്റെ ഫീലും ഫീഡ്ബാക്ക് ഒക്കെ വെച്ച് നോക്കാനാണെങ്കിൽ ക്രെറ്റയുടേത് പോലെയൊക്കെ ആവാനാണ് സാധ്യത. ക്രെറ്റയുടെ സ്റ്റിയറിങ്ങിന് ഡീസൻറ്റ് ഫീൽ ആൻഡ് ഫീഡ്ബാക്ക് ഒക്കെ ഉണ്ടായിരുന്നു, ബട്ട് ജസ്റ്റ് ഡീസൻറ്റ്, അത്ര ഒരു എൻതൂസിയാസ്റ്റിക് ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ളതല്ല. ഇനി നമുക്ക് സഫാരിയുടെ ഡ്രൈവിംഗ് ഡയനാമിക്സിലേക്കും ഹാൻഡിലിംഗിലേക്കും വരാം. ഇവിടെ സഫാരി എന്തായാലും ഡ്രൈവിംഗ് ഡയനാമിക്സിൻ്റെയും ഹാൻഡിലിങ്ങിൻ്റെ കാര്യത്തിൽ അത്ര പുറകിലല്ല. കാരണം ആദ്യത്തെ കാര്യം ഈ 2 liter ഡീസൽ എഞ്ചിന് അത്യാവശ്യം കേപ്പബിൾ ആണ്. കുറച്ച് ചെറിയ രീതിയിൽ വരുന്നൊരു ടെർബോലാഗ് ഇനീഷ്യലി ഉണ്ട്. അത് പക്ഷേ ഒട്ടുമിക്ക ഈ ഒരു സ്പെക്കിൽ വരുന്ന ഒട്ടുമിക്ക എല്ലാ ഡീസൽ എഞ്ചിൻസിനും ഉണ്ടാവുന്നതാണ് ഈ ഒരു 2 liter ഡീസൽ എഞ്ചിൻ. നിങ്ങൾ XUV 500 ഡീസൽ എഞ്ചിൻ നോക്കുകയാണെങ്കിൽ അതിനും ഇനീഷ്യലി എടുക്കുമ്പോൾ ടെർബോലാഗ് ഉണ്ട്. പക്ഷേ ഇതിൽ അങ്ങനെ ഭയങ്കര ഒരു ടെർബോലാഗ് എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ എടുക്കുമ്പോൾ തന്നെ വണ്ടി നീങ്ങില്ല, അങ്ങനെയൊന്നും അല്ല. പക്ഷേ ചെറിയൊരു ടെർബോലാഗ് എന്തായാലും എടുക്കുമ്പോൾ ഇനീഷ്യലി ഫീൽ ചെയ്യും. പക്ഷേ അത് കഴിഞ്ഞ്, അതായത് 2000 RPM ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു പെർഫോമൻസ് തന്നെ ഓഫർ ചെയ്യുന്ന ഒരു 170 PS പവർ ഉള്ള അത്യാവശ്യം നല്ലൊരു ക്രയോടെക് ഡീസൽ എഞ്ചിനാണിത്. ദാറ്റ് ഇസ് ഇതിൻ്റെ ലോ ആൻഡ് പവർ ഡെലിവറി ജസ്റ്റ് ഡീസൻ്റ് ആണ്. പക്ഷേ എന്നാലും മിഡ് റേഞ്ച് അത്യാവശ്യം സ്ട്രോങ് ആണ്. ടോപ്പ് എൻഡിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, കാരണം ഇതൊരു 2 liter ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട് ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് പവർ ഡെലിവറി ഒന്നും കൂടും, അല്ലെങ്കിൽ ടോപ്പ് എൻഡ് ഷൈൻ ചെയ്യുന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ബാക്കി കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ, അതായത് മിഡ് റേഞ്ച് എന്തായാലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡീസൽ എഞ്ചിനാണിത്. ഇനി ഇൻ ടേംസ് ഓഫ് ഹാൻഡ്ലിംഗ്, സഫാരിയുടെ ഹാൻഡ്ലിംഗ് എന്തായാലും അൽകസാറിലും ബെറ്റർ ആവാനാണ് സാധ്യത. കാരണം സഫാരിയിൽ ഒരു ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് വീലുകൾക്ക് പൊതുവെ ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് വീലുകളെക്കാളും കുറച്ചും കൂടെ ഫീൽ ആൻഡ് ഫീഡ്ബാക്ക് കൂടുതലായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് വീലുകൾ പൊതുവെ ലോവർ സ്പീഡ്സിൽ കുറച്ച് ഓവർ ടൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ഓവർ ഹെവി ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീലുകളായിരിക്കും. എൽകസാറിൻ്റെ പക്ഷേ ലോവർ സ്പീഡ്സിൽ നല്ല ലൈറ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആയിരിക്കും. അതൊരു മേജർ ഡിഫറൻസ് ആണ്. നിങ്ങളിപ്പോൾ ഒരു പ്രോപ്പർ ഒരു കംഫർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ ഒരു പക്ഷേ സഫാരിയുടെ സ്റ്റിയറിംഗ് വീൽ നിങ്ങൾക്ക് അത്രയധികം ഇഷ്ടപ്പെടണം എന്നില്ല. പക്ഷേ ഹയർ സ്പീഡ്സിൽ വേപ്പ് ചെയ്യുന്ന കാര്യത്തിൽ അത്ര മോശമൊന്നും അല്ല. ഒരു ഡീസൻറ്റ് ആവറേജ് അബോവ് ആവറേജ് ഫീൽ ആൻഡ് ഫീഡ്ബാക്ക് സഫാരിയുടെ സ്റ്റിയറിംഗ് വീലിനുണ്ട്. പക്ഷേ ഇവിടെ ചെറിയൊരു നോട്ടബിൾ ആയിട്ടുള്ള ഡിഫറൻസ് വന്നിരിക്കുന്നത്, സഫാരിയുടെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻസിന് സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക് കുറച്ച് മാനുവലിനേക്കാളും കുറവാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് കുറച്ച് സജഷൻസിൽ കിട്ടിയിരിക്കുന്നത്. ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് എന്തായാലും ഇനി ഇതിൻ്റെ ക്യാബിൻ സ്പേസ് കമ്പയർ ചെയ്ത് നോക്കാം. ക്യാബിൻ സ്പേസിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും സഫാരിക്ക് ഇവിടെ ഒരു ഗ്രേറ്റ് അഡ്വാൻറ്റേജ് ഉണ്ട്. ആദ്യത്തെ കാര്യം, സഫാരിക്ക് ലെങ്ത് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. ഏകദേശം 150 mm കൂടുതൽ സഫാരിക്ക് അൽകസാറിനേക്കാളും ലെങ്ത് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ
തേർഡ് റോ സീറ്റിങ്ങിൻ്റെ കാര്യത്തിലും സെക്കൻഡ് റോ ക്യാബിൻ സ്പേസിൻ്റെ കാര്യത്തിലും സഫാരി അൽക്കസാറിനേക്കാൾ മുൻപിലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. തേർഡ് റോ എടുക്കുകയാണെങ്കിൽ തന്നെ അൽക്കസാറിന് വളരെയധികം സ്പേസ് കുറവാണ്. പക്ഷെ എന്നാൽ സഫാരിയിൽ ഡീസൻറ്റ് ആവറേജ് സ്പേസ് അവൈലബിൾ ആണ്. പക്ഷേ സ്പേസ് അവൈലബിൾ ആണ് ഇൻ ദ സെൻസ് ഭയങ്കര ഒരു സ്പേസ്, എത്ര പേർക്ക് വേണമെങ്കിലും സുഖമായിട്ടിരിക്കുക എന്ന് പറയുന്ന അത്ര സ്പേസൊന്നുമല്ല. ബേസിക്കലി റെക്കമെൻഡ് ചെയ്യുന്ന കുട്ടികൾക്കാണെങ്കിൽ പോലും അത്യാവശ്യം മുതിർന്നവർക്ക്, അത്ര ഹൈറ്റ് ഇല്ലാത്തവർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇരുന്ന് പോകാം. അണ്ടത്തെ സപ്പോർട്ട് എന്തായാലും മോശം തന്നെയാണ്, അതിപ്പം പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ. പക്ഷേ ഇവിടെ സഫാരിയിൽ സെക്കൻഡ് റോയും തേർഡ് റോ സീറ്റിങ്ങിൻ്റെ സ്പേസ് കൂടുതലായതുകൊണ്ട് ബൂട്ട് സ്പേസിനെ സാരമായിട്ട് തന്നെ അത് ബാധിക്കുന്നുണ്ട്. സഫാരിയിൽ ജസ്റ്റ് 73 liters ബൂട്ട് സ്പേസ് മാത്രമേ വരുന്നുള്ളൂ. അതേസമയം അൽക്കസാറിൽ 180 liters ബൂട്ട് സ്പേസ് അവൈലബിൾ ആണ്. അതായത് അൽക്കസാറിൽ വരുന്ന ബൂട്ട് സ്പേസ് ഏകദേശം 100 liters കൂടുതലാണ്. അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും 3 rows അപ്പായിട്ട് തന്നെ ഇരിക്കുകയാണെങ്കിൽ, അതായത് 3 rows ഫംഗ്ഷനിങ് ആണെങ്കിൽ, അൽക്കസാറിൻ്റെ ബൂട്ട് സ്പേസ് പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് വെച്ച് നോക്കുകയാണെങ്കിൽ സഫാരിയേക്കാൾ തീർച്ചയായിട്ടും കൂടുതലായിരിക്കും. ഇനി അൽക്കസാറിൻ്റെ ക്യാബിൻ സ്പേസിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അൽക്കസാറിലെ സെക്കൻഡ് റോ സീറ്റ്സിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലെഗ് റൂം ആൻഡ് നീ റൂം അവൈലബിൾ ആണ്. രണ്ടത്തെ സപ്പോർട്ടും അത്യാവശ്യം നല്ലതാണ്. അൽക്കസാറിൽ പിന്നെ സെക്കൻഡ് റോ സീറ്റ്സിലെ കംഫർട്ട് ആൻഡ് കൺവീനിയൻസിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് കൂടി ആഡപ്പ് ആവുന്നുണ്ട്. അതായത് ഇപ്പം സെൻറ്റർ കൺസോളിൽ വരുന്ന ആ ഒരു വയർലെസ് ചാർജിങ് പാഡും അതുപോലെ ആംറസ്റ്റും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഹ്യുണ്ടായി പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് അറ്റൻഷൻ ടു ഡീറ്റെയിൽ കുറച്ചും കൂടെ നല്ലതാണ് സെക്കൻഡ് റോ പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഒരു ട്രെയും വരുന്നുണ്ട്. അക്കാര്യങ്ങളെല്ലാം അൽക്കസാർ ആണ് മുന്നിൽ. പക്ഷേ സ്പേസിൻ്റെ കാര്യത്തിൽ സഫാരി ഒരു പൊടി അൽക്കസാറിലും മുന്നിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. തേർഡ് റോ സീറ്റിങ്ങിൻ്റെ കാര്യത്തിലും സെക്കൻഡ് റോ സീറ്റിങ്ങിൻ്റെ കാര്യത്തിലും. പക്ഷേ അതേസമയം അൽക്കസാറിലെ സ്പേസ് കുറവാണ് എന്നല്ല ഞാനിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഈ രണ്ട് വാഹനങ്ങളുടെയും വാറണ്ടി ഫിഗേഴ്സ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അൽക്കസാറിൽ വരുന്ന വണ്ടർ വാറണ്ടി ആണ്. അതായത് 3 terms വാറണ്ടി വരുന്നത്. 1 3 years or 1 lakh kilometers ആണ്. അടുത്തത് 4 years അല്ലെങ്കിൽ 50,000 kilometers ആണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് 5 years or 40,000 kilometers. അൽക്കസാറിൽ ഏത് വാറണ്ടി ആണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷേ സഫാരിയിൽ 2 വർഷത്തെ അല്ലെങ്കിൽ 100,000 kilometers വാറണ്ടി മാത്രമേ വരുന്നുള്ളൂ. അത് പ്രാക്ടിക്കൽ ആസ്പെക്ട്സിൽ അതെ വളരെ കുറവാണ്. സഫാരിയിൽ വരുന്ന വാറണ്ടി അൽക്കസാറിൽ മാക്സിമം 5 years വരുന്നുണ്ട്. പക്ഷേ സഫാരിയിൽ ആ കൂടി 2 years വരെ മാത്രമേ മാക്സിമം വാറണ്ടി വരുന്നുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ മെയിൻ കമ്പാരിസനിലേക്ക് വരാം. ദാറ്റ് ഇസ് പ്രൈസ്. പ്രൈസിലാണ് എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് പേര് പറയുന്നുണ്ട് അൽക്കസാർ ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആണ്, അൽക്കസാറിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 16.3 lakhs ആണ്, പക്ഷേ അതേസമയം സഫാരി വെറും 15 lakhs രൂപയ്ക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ. ഇവിടെ ഞാനൊരു പ്രാക്ടിക്കൽ ആസ്പെക്ട് പറഞ്ഞുതരാം. ഓക്കെ, സഫാരിയുടെ ബേസ് മോഡലിൽ ഒരു ഫീച്ചേഴ്സും ഇല്ല. ഈവൻ ഓൾട്ടോയുടെ ടോപ്പ് മോഡൽ ലഭിക്കുന്ന അത്ര ഫീച്ചേഴ്സ് പോലും സഫാരിയുടെ ബേസ് മോഡലില്ല. അതിന് നമ്പേഴ്സിൻ്റെ തോതിൽ പറയാനാണെങ്കിൽ സഫാരിയിൽ ബേസ് മോഡലിൽ ഒരു ഇൻഫോട്ടെയിം സിസ്റ്റം ഇല്ല. ഈവൻ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ഓ ആർ വി എംസോ സെൻട്രൽ ലോക്കിങ്ങോ പോലും സഫാരിയുടെ എക്സി ബേസ് വേരിയൻറ്റിൽ വരുന്നില്ല. പക്ഷേ അതേസമയം അതിന് 15 lakhs എക്സ്ഷോറൂം കോസ്റ്റ് വരുന്നത്. ഇനി അൽക്കസാർ എടുക്കാനാണെങ്കിൽ അൽക്കസാറിൻ്റെ ബേസ് മോഡലെ പ്രസ്റ്റീജ് വേരിയൻറ്റിൽ ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അതിപ്പോൾ ഓട്ടോ എ സി ആണെങ്കിൽ അത്, 10.25 inches ടച്ച് സ്ക്രീൻ ഇൻഫോട്ടെയിം സിസ്റ്റം ആണെങ്കിൽ അത്, പുഷ് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ വരുന്നുണ്ട്, 17 inches ഡയമണ്ട് കട്ട് അലോയ് വീൽസ് വരുന്നുണ്ട്. ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത് മാത്രമല്ല, പാനറോമിക് സൺറൂഫ് ഉണ്ട്, വയർലെസ് ചാർജിങ് ഉണ്ട്. അത് 6 seater എടുക്കുകയാണെങ്കിൽ പുറകിലും വയർലെസ് ചാർജിങ് ഉണ്ട്, പുറകിൽ വരുന്ന ട്രേ ഉണ്ട്. ഇതുപോലെ ഒരുപാട് ഫീച്ചേഴ്സ് ഈവൻ പാനറോമിക് സൺറൂഫ് വരെ അൽക്കസാറിൻ്റെ ബേസ് മോഡൽ വരുന്നുണ്ട്. ഇനി നിങ്ങൾ തന്നെ പറയാം അൽക്കസാർ ഓവർ പ്രൈസ്ഡ് ആണോ എന്ന്. ഇത്രയും ഫീച്ചേഴ്സ് വരുന്ന ഒരു വാഹനത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും 16.53 lakhs ആണ് ഡീസലിൻ്റെ ബേസ് മോഡൽ. പെട്രോളിൻ്റെ ബേസ് മോഡലിൻ്റെ പ്രൈസ് ഏകദേശം 16.3 lakhs മറ്റോ ആണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പം അൽക്കസാർ ഓവർ പ്രൈസ്ഡ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല. കാരണം ബേസ് മോഡല് കൊടുക്കേണ്ട അത്രയും ഫീച്ചേഴ്സ് അവർ കൊടുത്തിട്ടുണ്ട്. ഇനി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഇതിലും കൂടുതൽ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അതായത് ട്രാക്ഷൻ കൺട്രോൾ മോഡ്സും ഡ്രൈവ് മോഡ്സും, പിന്നെന്താ ഒരുപാട് ഫീച്ചേഴ്സ് ഇങ്ങനെ വരുന്നുണ്ട് അൽക്കസാറിൻ്റെ ഓട്ടോമാറ്റിക് വേരിയൻറ്റ് നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ. അതിലാണ് എനിക്ക് തോന്നുന്നു ഈ ഫ്രണ്ടിൽ എയർ പ്യൂരിഫയറും അതുപോലത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ വരുന്നത്. പക്ഷേ എന്തൊക്കെ നോക്കുകയാണെങ്കിലും അൽക്കസാറിൻ്റെ ബേസ് മോഡൽ തന്നെ തീർച്ചയായിട്ടും വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു വേരിയൻറ്റ് തന്നെയാണ്. അതുകൊണ്ട് ഞാനൊരിക്കലും പേഴ്സണലി അൽക്കസാർ ഓവർ പ്രൈസ്ഡ് ആണെന്ന് പറയില്ല. ഇനി ഡയറക്റ്റ് സഫാരി ആയിട്ട് കമ്പയർ ചെയ്യാനാണെങ്കിൽ സഫാരിയുടെ XM വേരിയൻറ്റ് നമുക്ക് എടുക്കാം. ഓക്കെ, സഫാരിയുടെ XM വേരിയൻറ്റിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് ഡീസലിന് 16.39 lakhs ആണ്. അൽക്കസാറിൻ്റെ ബേസ് വേരിയൻറ്റായ പ്രസ്റ്റീജിൻ്റെ ഡീസൽ എക്സ്ഷോറൂം പ്രൈസ് 16.53 lakhs ആണ്. ഈ രണ്ട് വേരിയൻസിലും ഒരുപാട് ഡിഫറൻസസ് ഉണ്ട്. കാരണം സഫാരിയുടെ XM വേരിയൻറ്റിലും ഓട്ടോ AC അല്ലെങ്കിൽ 8 inches ടച്ച് സ്ക്രീൻ ഇൻഫോട്ടെയിം സിസ്റ്റം ഒന്നും വരുന്നില്ല. ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ, അങ്ങനെ ഒരു സംഭവം സഫാരിയുടെ ബേസ് മോഡലായ ബേസ് മോഡലല്ല സെക്കൻഡ് ബേസ് മോഡലായ XM വരുന്നില്ല. അതുകൊണ്ട് ഡയറക്റ്റ് കോമ്പറ്റീറ്റർ ആയ പ്രൈസിൻ്റെ കാര്യത്തിൽ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ പോലും സഫാരി ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ കുറച്ച് പുറകിലാണ്. പക്ഷേ അതേസമയം പെർഫോമൻസിൻ്റെയും റൈഡ് ആൻഡ് ഹാൻഡ്ലിങ്ങിൻ്റെയും കാര്യം എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഡീസൽ എഞ്ചിൻ അൽക്കസാറിൽ വരുന്നതിനേക്കാൾ കൂടുതൽ പവർഫുൾ ആയിട്ടുള്ളത് സഫാരിയുടെ ഇതിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പം സഫാരിയുടെ XM വേരിയൻറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫൺ ടു ഡ്രൈവ് എലമെൻ്റ് അവിടെ ഉണ്ടാവും. പ്രത്യേകിച്ച് ഡീസലിൻ്റെ കാര്യത്തിൽ അൽക്കസാറിൻ്റെ ഡീസൽ എഞ്ചിൻ 115 PS പവർ ഉള്ളതുകൊണ്ട് തന്നെ ഡെയിലി യൂസിനൊക്കെ ജസ്റ്റ് ഒരു ആവറേജ് എഞ്ചിൻ ആയിരിക്കും. ബട്ട് നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പൂർണ്ണമായിട്ടും കംഫർട്ടിലും കൺവീനിയൻസിലും അതുപോലെ തന്നെ ബേസ് മോഡലിൽ തന്നെ കിട്ടുന്ന ഫീച്ചേഴ്സിലൊക്കെ ആണെങ്കിൽ അൽക്കസാറിൻ്റെ ബേസ് മോഡൽ ആയിരിക്കാം ഒരു പക്ഷേ ഒരു ബെറ്റർ പിക്കായിട്ട് പറയാൻ പറ്റുന്നത്.
കാരണം സഫാരിയുടെ ബേസ് മോഡല് ടാറ്റ ബേസിക്കലി ഇങ്ങനെ ബേസ് മോഡലുകൾ ഉണ്ടാക്കുന്നത് പ്രൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സഫാരിക്ക് ഇങ്ങനെ ഒരു വേരിയൻ്റ് ഇല്ല, അവർ അതേസമയം എക്സ് ടി വേരിയൻറ്റിൽ തന്നെയാണ് ഇതിൻ്റെ ബേസ് മോഡലിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞ് തുടങ്ങിയിരുന്നെങ്കിൽ എക്സ് ടി വേരിയൻ്റിൽ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അൽക്കസാറിലുള്ള ബേസ് മോഡലിന് അത്ര ഫീച്ചേഴ്സ് ഇല്ലെങ്കിൽ പോലും സഫാരിയുടെ എക്സ് ടി വേരിയൻ്റിൽ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അതിൽ കിട്ടും. പക്ഷേ അതേസമയം ടാറ്റ അവിടെ വെച്ച് ബേസ് മോഡൽ ആക്കിയില്ല, അതിന് പകരം എക്സ് എം വേരിയൻറ്റും എക്സ് ഇ വേരിയൻറ്റും കൂടെ ചെയ്തു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു, ഈ വാഹനത്തിൻ്റെ പ്രൈസ് വളരെ താഴത്തേക്ക് പോയി. പക്ഷേ ബേസ് മോഡലിലൊന്നും ഫീച്ചേഴ്സും ഇല്ലതാനും. ഇനി ഞാനൊരു ഫൈനൽ വേർഡിക്റ്റ് സെക്ഷനിലേക്ക് എത്താൻ പോവാണ്. അതായത് നിങ്ങൾ ഈ രണ്ട് വാഹനങ്ങളിൽ നിന്നും ഏത് വാഹനമാണ് എടുക്കേണ്ടത് എന്ന്. ഓക്കെ, ആദ്യം തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നനുസരിച്ചിരിക്കുമല്ലോ ഇത്. ആദ്യത്തെ ഞാൻ പറയാം, അൽക്കസാർ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ മെയിൻ റീസൺ ആദ്യത്തേത് അത്യാവശ്യം ഫീച്ചേഴ്സ് വേണം എന്നതായിരിക്കും. നിങ്ങൾ ബേസ് വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ പോലും അതിലെനിക്ക് അത്യാവശ്യം ഫീച്ചേഴ്സ് വേണം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ നോക്കുന്നത് പെട്രോൾ എഞ്ചിൻ ആയിരിക്കണം. പെട്രോൾ എഞ്ചിൻ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അൽക്കസാറിൽ മാത്രമേ വരുന്നുള്ളൂ. സഫാരിയിൽ ഇപ്പം നിലവിൽ പെട്രോൾ എഞ്ചിൻ വരുന്നില്ല, പക്ഷേ മൈലേജ് കുറവായിരിക്കും, അത് ഞാൻ പറഞ്ഞു. സഫാരിയിൽ എന്തായാലും ഓൺ ആൻഡ് ആവറേജ് സിറ്റി ഡ്രൈവിംഗ് കണ്ടീഷൻസിൽ 12 ഒക്കെ എന്തായാലും കിട്ടേണ്ടതാണ്. പക്ഷേ അൽക്കസാറിൻ്റെ 2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ 8, 9, 10 ഒക്കെ തന്നെ സിറ്റി ഡ്രൈവിങ്ങിൽ കിട്ടുള്ളൂ. ഇനി മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് അത്യാവശ്യം സ്പേഷ്യസ് എന്നാൽ അത്യാവശ്യം ബൂട്ടൊക്കെ ഉള്ളൊരു വാഹനം വേണം എന്നാണെങ്കിൽ, അതായത് അത്യാവശ്യം ക്യാബിൻ സ്പേസ് വേണം, പുറകിലത്തെ സീറ്റിൽ സെക്കൻഡ് റോ പാസഞ്ചേഴ്സിന് അത്യാവശ്യം അറ്റ്മോസ്റ്റ് കംഫർട്ട് വേണം, അതായത് ഒരുപാട് ഫീച്ചേഴ്സ് വേണം, സെക്കൻഡ് റോയിൽ കംഫർട്ട് ആൻഡ് കൺവീനിയൻസിൻ്റെ സാധനങ്ങൾ വേണം, ട്രേ വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെയാണ് നിങ്ങളുടെ ഒരു റിക്വയർമെൻ്റ് എങ്കിൽ, സെക്കൻഡ് റോ സീറ്റ്സിൽ നിങ്ങൾക്ക് കൂടുതലിരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു വാഹനം എടുക്കുക. സ്പേസിൻ്റെ കാര്യത്തിൽ അൽക്കസാറിനേക്കാൾ സഫാരിയാണ് കുറച്ച് മുൻപിൽ നിൽക്കുന്നതെങ്കിലും അൽക്കസാറിൻ്റെ കാര്യത്തിൽ സ്പേസ് അത്ര മോശമല്ല, പക്ഷേ അതിൽ സഫാരിയേക്കാൾ ഒരുപാട് കാര്യങ്ങൾ അവർ കൂടുതൽ സെക്കൻഡ് റോ സീറ്റ്സിൽ കൊടുക്കുന്നുണ്ട്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അൽക്കസാർ എടുക്കാം. അതായത് എന്താണ്, ആദ്യത്തെ റിക്വയർമെൻറ്റ് ഫീച്ചേഴ്സാണ്, രണ്ടാമത്തെ റിക്വയർമെൻറ്റ് പെട്രോൾ എഞ്ചിൻ ആണ്, മൂന്നാമത്തെ റിക്വയർമെൻറ്റ് സെക്കൻഡ് റോ സീറ്റ്സിൽ കിട്ടുന്ന കംഫർട്ട് ആൻഡ് കൺവീനിയൻസും ഫീച്ചേഴ്സുമാണ്. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ സഫാരി എടുക്കേണ്ടത് എന്ന് നോക്കാം. സഫാരി എടുക്കാൻ ഒരുപാട് റീസൺസ് ഉണ്ട്. സഫാരി എടുക്കാൻ ആദ്യത്തെ കാര്യം ഫീച്ചേഴ്സ് ആയിരിക്കരുത് നിങ്ങളുടെ മെയിൻ മുഖ്യ ഘടകം. അതായത് ഫീച്ചേഴ്സ് നോക്കിക്കൊണ്ട് മാത്രമേ എനിക്കൊരു വാഹനം വേണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും സഫാരി നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നൊരു ചോയ്സ് അല്ല. പക്ഷേ അതേസമയം നിങ്ങൾ കൂടുതൽ ഡ്രൈവിങ്ങിൽ ഫോക്കസ് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഫാമിലിയുടെ കംഫർട്ടിന് വേണ്ടിയിട്ടൊക്കെ ഒരു വാഹനം എടുക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ, അതായത് ഇപ്പോൾ ലോങ് ട്രിപ്പൊക്കെ പോയി ഒന്ന് അടിച്ചു പൊടിച്ച് ഡ്രൈവ് ചെയ്തൊക്കെ വരാൻ, അതുപോലെ തന്നെ ഫാമിലിയെ പുറകിലിരുത്തി നല്ല കംഫർട്ടബിളായിട്ട് പോയിട്ട് വരാനൊക്കെ ആണെങ്കിലും സഫാരി ഒരു നല്ല ചോയ്സ് ആണ്. കാരണം ആദ്യത്തെ കാര്യം സഫാരിയുടെ സെക്കൻഡ് റോ സീറ്റിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്, അൽക്കസാറിനേക്കാൾ ഒരു പൊടി കൂടുതലുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം, കാരണം ലെങ്ത് കൂടുതലാണ് അതുകൊണ്ട് തന്നെ. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓടിക്കാനും ഇഷ്ടമാണ്, അതായത് ഓടിക്കാനൊരു വാഹനം വേണം, പക്ഷേ എന്നാൽ ഫാമിലിയുടെ കംഫർട്ട് പോകാനും പാടില്ല എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും സഫാരി തന്നെയായിരിക്കും ഒരു ബെറ്റർ ഓപ്ഷൻ. സസ്പെൻഷൻ സെറ്റപ്പിൻ്റെ ട്യൂണിംഗ് ആണെങ്കിൽ പോലും സഫാരിയുടെ തന്നെയായിരിക്കും നല്ലത്. ആൻഡ് സഫാരി പണ്ട് മുതൽ തന്നെ അതിൻ്റെ സസ്പെൻഷൻ സെറ്റപ്പിൻ്റെ ട്യൂണിങ്ങിൽ തന്നെയാണ് അറിഞ്ഞു വന്നുകൊണ്ടിരുന്നത്. സഫാരി ഇറങ്ങിയ കാലത്ത് മുതൽ ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വാഹനം സഫാരിയായിരുന്നു. ഇനി ഇപ്പോഴത്തെ കാലത്തെ കണ്ടീഷൻസ് നോക്കുകയാണെങ്കിൽ പോലും പണ്ടത്തെ അത്രയും പ്ലഷ് ആയിട്ടുള്ള സസ്പെൻഷൻ അല്ല ഇപ്പോൾ ഉപയോഗിക്കുന്നതെങ്കിലും ഇപ്പോൾ സഫാരി ഒരു മോണോകോക്ക് പ്ലാറ്റ്ഫോമിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ലാൻഡ് റോവറിൻ്റെ ഡി 8 പ്ലാറ്റ്ഫോമിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ള ടാറ്റയുടെ ഒമേഗ ആർക്ക് എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോൾ സഫാരി ബിൽഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇത് 4x4 സിസ്റ്റം ഒക്കെ താങ്ങുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ്. ടാറ്റ ഇപ്പം റീസെൻ്റ് സഫാരി വീണ്ടും ടെസ്റ്റ് ചെയ്യുന്നൊക്കെ നമ്മൾ സ്പോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതും ക്യാമോഫ്ലാഷ്ഡ് വേർഷനിൽ. അതുകൊണ്ട് ഒരു പക്ഷേ ടാറ്റ ചിലപ്പോൾ ഒന്നെങ്കിൽ ഒരു പുതിയ പെട്രോൾ എഞ്ചിനും കൊണ്ടായിരിക്കാൻ വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ 4-wheel ഡ്രൈവ് സിസ്റ്റം കൊണ്ടുകൂടി സഫാരി വരാനുള്ള സാധ്യതയുണ്ട്. അക്കാര്യങ്ങളൊക്കെ അവിടെ മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരുന്ന കംഫർട്ടാണ്. കംഫർട്ട് വൈസ് തീർച്ചയായിട്ടും സഫാരി തന്നെയായിരിക്കും അൽക്കസാറിനേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്നത്. പക്ഷേ കംഫർട്ട് മാത്രമല്ല ഇവിടുത്തെ മെയിൻ കാര്യം, കംഫർട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അൽക്കസാറിലും കിട്ടും. സഫാരിയിൽ കിട്ടുന്ന കംഫർട്ട് പ്ലസ് നല്ലൊരു ഡ്രൈവബിലിറ്റി ആണ്. അൽക്കസാറിൽ ഡ്രൈവബിലിറ്റി സഫാരിയെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട് അത്രയധികം നല്ലതല്ല. ഈവൻ ദോ 2 ലിറ്റർ പെട്രോളിൻ്റെ കുറച്ച് നല്ലൊരു ചോയ്സ് ആണെങ്കിൽ പോലും സഫാരി എടുക്കുന്നവരെന്തായാലും ഡീസൽ ആയിരിക്കും നോക്കുന്നത്. അതുകൊണ്ട് അൽക്കസാർ എടുക്കുന്നവരും മോസ്റ്റ് പ്രോബബ്ലി ഡീസൽ എടുക്കാൻ തന്നെയാണ് സാധ്യത. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, ഡ്രൈവിംഗ് ഡൈനാമിക്സിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും സഫാരി തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. പിന്നെ ഞാനൊരു കാര്യം ഡ്രൈവിംഗ് ഡൈനാമിക്സിനെയും ഹാൻഡിലിങ്ങിൻ്റെ കാര്യത്തിൽ തന്നെ പറഞ്ഞതാണ്. നിങ്ങളൊരു പ്രോപ്പറായിട്ടുള്ളൊരു കംഫർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ, അതായത് ഡ്രൈവിംഗ് ഒന്നും അങ്ങനെ എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടി ഡ്രൈവ് ചെയ്യാനൊന്നും പറ്റില്ല എന്ന് പറയുന്ന ഒരാളാണെങ്കിൽ സഫാരി എടുക്കുന്നതിൽ അർത്ഥം ഉണ്ടാവില്ല. കാരണം സിറ്റി ഡ്രൈവിംഗ് കണ്ടീഷൻസിലൊക്കെ ഞാൻ പറഞ്ഞു, സഫാരിയുടെ ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് വീലാണ്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു ഹെവി ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. ആൻഡ് സൈസും അൽക്കസാറിനേക്കാൾ കുറച്ച് കൂടുതലാണ്, കുറച്ചൊന്ന് ചങ്കി ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് സഫാരിയുടേത്. അതുകൊണ്ട് തന്നെ ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിലും ഹൈ സ്പീഡ് ഹാൻഡിലിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ എന്തായാലും സഫാരി തന്നെയായിരിക്കും അൽക്കസാറിലും കുറച്ചും കൂടെ മികച്ച നിൽക്കുന്നത്, പ്രത്യേകിച്ച് സഫാരിയുടെ മാനുവൽ. പക്ഷേ അതേസമയം കംഫർട്ട് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് അങ്ങനെ അധികം ആയാസരഹിതമായിട്ടുള്ള ഡ്രൈവിംഗ് ഒക്കെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അൽക്കസാർ തന്നെയായിരിക്കും ഒരു നല്ല ചോയ്സ്. ഇനി അടുത്തൊരു കാര്യം പറയാനുള്ളത് സഫാരിയുടെ സേഫ്റ്റിയാണ്. സഫാരിയിൽ കമ്പാരിറ്റീവ്ലി സേഫ്റ്റി ഫീച്ചേഴ്സ് അൽക്കസാറിനാണ് കൂടുതൽ. ഫോർ എക്സാമ്പിൾ ബ്ലൈൻഡ് വ്യൂ മോണിറ്റർ വരുന്നുണ്ട്, DRVMs വരുന്നുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അൽക്കസാറിൽ സഫാരിയേക്കാൾ കൂടുതലുണ്ടെങ്കിൽ പോലും ഈ ഒരു സ്ട്രക്ചർ വൈസ് സ്ട്രെങ്ത് ഒക്കെ നോക്കുകയാണെങ്കിൽ,
അതായത് ബിൽഡ് ക്വാളിറ്റി ഒക്കെ വേണമെങ്കിൽ പറയാം. ബിൽഡ് ക്വാളിറ്റി വൈസ് മിക്കവാറും സഫാരി ആയിരിക്കാനാണ് കുറച്ചും കൂടെ നല്ലത്. ഓക്കെ, എന്തായാലും അൽക്കസാറിന്റെ ക്രാഷ് ടെസ്റ്റ് റേറ്റിംഗ് ഒന്നും വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നില്ല. പക്ഷെ എന്തായാലും നിങ്ങൾ കൂടുതലായിട്ട് സേഫ്റ്റിയിൽ ഫോക്കസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അതായത് എനിക്ക് നല്ലൊരു സേഫ് ആയിട്ടുള്ള വാഹനം വേണം എന്നാണ് നിങ്ങളുടെ ഒരു ചിന്തയെങ്കിൽ, അത് അല്ലെങ്കിൽ അത് നിങ്ങളുടെ ഒരു റിക്വയർമെന്റ് ആണെങ്കിൽ സഫാരി നോക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ അൽക്കസാറിന്റെ ക്രാഷ് ടെസ്റ്റ് റേറ്റിംഗ് വരുന്നവർ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ടാറ്റ സഫാരി ആൻഡ് ഹ്യുണ്ടായി അൽക്കസാർ വെച്ചിട്ടുള്ള ഒരു ഫുള്ളി ഡീറ്റെയിൽഡ് കമ്പാരിസൺ. ഇന്നത്തെ കമ്പാരിസൺ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായി കാണുമെന്ന് തന്നെ വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇങ്ങനത്തെ ഒരു കമ്പാരിസൺ വീഡിയോ ഇത്രയും ഡീറ്റെയിലായിട്ട് ചെയ്യാൻ കുറച്ച് എഫേർട്ട് കൂടുതലെടുക്കും, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടിയും സൈഡിൽ കൊടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്തേക്കാം. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് തന്നെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സോ ഫാമിലി റിലേറ്റീവ്സോ ഒക്കെ ഏതെങ്കിലും ഒരു പുതിയ വാഹനം വാങ്ങുന്നതിനെ പറ്റി കൺഫ്യൂസ്ഡ് ആണെങ്കിൽ, പ്രത്യേകിച്ച് സഫാരി എൽക്കസാർ തമ്മിൽ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ, ഈ വീഡിയോ അവർക്ക് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്നേക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ ദി അപ്കമിംഗ് വീഡിയോസ്.